ഭാരതത്തിൻ്റെ ആത്മാവ് ആവാഹിച്ചെടുത്തവളാണ് വിശുദ്ധ വിപ്രാസ്യ. മനുഷ്യനിലുള്ള ഉദാത്ത ഭാവങ്ങളോട് ആദരവ് പുലർത്തുകയും അധമവാസനകളുടെ ദാസ്യത്തിൽ നിന്ന് ഒരുവിനെ മോചിപ്പിക്കുകയും ചെയ്യുന്ന ശാസ്ത്രമാണ് നമ്മുടെ ആർഷഭാരത സന്യാസിവര്യന്മാരുടെ ആത്മവിദ്യ. ബാല്യത്തിലെ ലഭിച്ച സ്വന്തം മാതാവിൻ്റെ ആത്മശിക്ഷണവും സ്വർഗീയ ഇടപെടലുകൾ വഴി അവൾക്ക് ലഭ്യമായ ദൈവജ്ഞാനവും സിദ്ധമായതോടെ ചെറുപ്പത്തിൽ തന്നെ സന്യാസം സ്വീകരിക്കാൻ അവൾ തീരുമാനിച്ചു. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്നുറച്ച് സമ്പന്നമായ കുടുംബാന്തരീക്ഷത്തെയും സന്തോഷത്തെയും തൃണതുല്യം പരിത്യജിക്കാൻ ഏറെ താമസമുണ്ടായില്ല. ഭാരത ഋഷിമാർ ഒറ്റക്കാലിൽ നിന്ന് ദേവകളെ പ്രസാദിപ്പിച്ചതുപോലെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ ജപതപാദികളിലൂടെ അവൾ കരുത്തു നേടി. തപോധമ കർമ്മേതി പ്രതിഷ്ഠ എന്നാണല്ലോ. തപസ്സും ആത്മസംയമനവും കർമ്മവും അടിത്തറയാക്കി അവൾ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളികളെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക എന്നത് അവൾക്ക് ഏറ്റവും പ്രീതികരമായിരുന്നു. കാരണം തൻ്റെ മോക്ഷമണവാളനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ അവിടുത്തെ പാടുപീടകളിൽ പങ്കാളിയാകണമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നും ത്യാഗത്തിൻ്റെ വഴിയെ നടക്കാനായിരുന്നു അവൾക്കിഷ്ടം. ദൈവൈക്യമെന്നത് അതിസ്വാഭാവികമായ പ്രവൃത്തിയാണ്. അവസാനം വരെ അതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സാഹസികമായ യജ്ഞം തന്നെ വേണം. ക്ഷുരസ്യധാര നിശിതം ദുരത്യയ ദുർഗം പദസ്തത് കവയോവദന്തി. കഠോപനിഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. കത്തിയുടെ മൂർച്ചയുള്ള വായ്ത്തലപ്പിലൂടെ നടക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ത്യാഗത്തിൻ്റെ വഴിയെ ഈ ലോകത്തിലൂടെ നടക്കുന്നത് എന്ന് അവൾക്കറിയാമായിരുന്നു. തൻ്റെ മുൻപിലുള്ള ലോകത്തിൻ്റെ വശ്യത നിറഞ്ഞ വിശാലമായ വീഥികൾ അവൾ പരിത്യജിച്ചു. എല്ലാം കണ്ടില്ലെന്ന് നടിച്ചു. ത്യാഗത്തിൻ്റെ ഇടുങ്ങിയ വഴികളിലൂടെ അവൾ യാത്ര ചെയ്തു. ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചും അത് രുചി കുറഞ്ഞതാക്കാൻ മക്കിപ്പൊടി വിതറിയും തലക്കൽ കല്ലുവെച്ച് അതിൽ കിടന്നുറങ്ങിയും അവൾ എന്നും ത്യാഗത്തിൻ്റെ വഴികളാണ് തിരഞ്ഞെടുത്തത്. ഇനിയും അരയിൽ മുള്ളരഞ്ഞാണം ധരിച്ചും സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളെ ശിക്ഷണം ചെയ്ത് നിയന്ത്രിച്ച് ബലിഷ്ഠമായൊരു ആത്മീയ വ്യക്തിത്വം അവൾ സൃഷ്ടിച്ചെടുത്തു. FSS കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു. കർത്താവിനെ പ്രസാദകരമായിട്ടുള്ളവ എന്താണെന്ന് വിവേചിച്ചറിയാൻ അവൾക്ക് സാധിച്ചു. ഈ വിധം പഞ്ചേന്ദ്രിയങ്ങളെ അവൾ തൻ്റെ വരുതിയിൽ നിർത്തി. ഇന്ദ്രിയ വിജിഗീഷുവായ എവുപ്രാസ്യമയുടെ ശ്രേഷ്ഠത അവളുടെ കർമ്മമണ്ഡലങ്ങളിലും ശോഭിക്കുന്നു. കർമ്മണ്യേ വാധികാരസ്ഥെ മാ ഫലേഷു കഥാചര എന്നാണല്ലോ ഗീതയിൽ പറയുന്നത്. അതെ, കർമ്മത്തിൽ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. ഫലം തരുന്നത് ദൈവമാണ്. അവൾ ഇന്നും നിഷ്കാമകർമ്മത്തിൻ്റെ വഴിയെ നടന്നു. മറ്റുള്ളവർക്ക് വേണ്ടി അവൾ എന്നും പണിയെടുത്തുകൊണ്ടേയിരുന്നു. ആരാലും മതിക്കപ്പെടാത്ത എളിയ ജോലികൾ അവൾ ചെയ്തു. തൻ്റെ പുണ്യത്തെ വിമർശിച്ചവർക്ക് കൂടി അവരുടെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് സഹായഹസ്തവുമായി അവൾ എന്നും ആഴ്ന്നിറങ്ങി. ദുഃഖേഷന്നു ദ്വിഗ്നാമന സുഖേഷു വിഗതാസ്പ്രഹ വീതരാഗ ഭയക്രോധ സ്ഥിതദിർമുതി രുച്യത്തേ. ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറയുന്നു. ദുഃഖപ്രാപ്തിയിൽ മനക്ഷോഭമില്ലാതെയും സുഖപ്രാപ്തിയിൽ ഇച്ഛയില്ലാതെയും കാമക്രോധ ലോപമോഹാദികളില്ലാതെയും നിലനിൽക്കുന്നവനാണ് ഒരു നിശ്ചല ജ്ഞാനി. അതെ, എവുപ്രാസ്യമ്മ ഒരു നിശ്ചല ജ്ഞാനിയായിരുന്നു. അവൾ ആ തപസ്സിൻ്റെ ഉന്നത രംഗത്തിൽ കടന്നു ചെന്ന ആ അവളുടെ ആത്മാവ് മൊഴിയുന്നു. നിങ്ങൾ പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത്. ദ്വന്ദ്വങ്ങളിൽ സന്തുലിതമായൊരു മനസ്സ് ആ നിശ്ചല ജ്ഞാനിയായ എവുപ്രാസ്യമ്മ എന്നും കൈമുതലായി കൂടെ കൊണ്ടു നടന്നു. അങ്ങനെയുള്ള ഒരു യോഗിയായി അവൾ എന്നും കാണപ്പെട്ടു. അങ്ങനെ ഇന്ദ്രിയശുദ്ധിയും കർമ്മശുദ്ധിയും മനഃശുദ്ധിയും നേടി അധമദാസ്യങ്ങളിൽ നിന്ന് മോചിതയായ എവുപ്രാസ്യമ്മ ദൈവക്യത്തിൻ്റെ ഉന്നത ഭാവങ്ങളിലേക്ക് വളരുന്നു. പരമാത്മാവും മനുഷ്യാത്മാവും തമ്മിൽ സംഗമിക്കുന്ന ശ്രേഷ്ഠമായ ജ്ഞാനം അവൾക്ക് കരഗതമാവുന്നു. അവൾ മറ്റുള്ളവരിലേക്ക് പകരുന്നു. ദൈവത്തിൻ്റെ അസ്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങൾ അവൾ മനസ്സിലാക്കുന്നു. 49-ാമത്തെ കത്തിൽ പറയുന്നത് പോലെ, എന്നേക്കും നിലനിൽക്കുന്നവനും സകലത്തിനെയും ശരിയായിട്ടും ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ കൂടെയും അറിയുന്നവനുമായവൻ ഞാൻ മാത്രമാവുന്നു എന്ന് കത്തിലുണ്ട്. അതെ, ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ അവൾ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. അറിവിൻ്റെ തലത്തിൽ നിന്ന് ഒരു പടികൂടി കടന്ന് സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും വീഥികളിലേക്ക് പരാപരൻ അവളെ കൈപിടിച്ച് നയിക്കുന്നു. പരമപ്രേമത്താൽ വിവശയായ ആ ഭക്താത്മാവിൻ്റെ അന്തരംഗം എത്രയോ ഛേദോഹരം. ദിവ്യരക്ഷിതാവിനെ അവൾ പല രൂപത്തിൽ കാണുന്നു, സ്പർശിക്കുന്നു. അവിടുന്ന് തഴുകാനായി
അവളെ ക്ഷണിക്കുന്നതായ അസുലഭ മുഹൂർത്തങ്ങൾ ആ ജീവിതത്തിൽ കാണാം. മാത്രമല്ല, ആത്മീയ വിവാഹത്തിൻ്റെ മധുര അനുഭവങ്ങൾ ഹൃദയത്തിൽ ഒളിമങ്ങാതെ കാത്തുസൂക്ഷിക്കുന്നു ആ പുണ്യകന്യക. 10:69 അവൾ പറയുന്നത് നോക്കുക: എൻ്റെ സ്നേഹ മണവാളനിലോട്ട് ക്ഷണത്തിൽ ചേർന്ന് ഒന്നിച്ച് പകരുന്നത് പോലെ ബ്രഹ്മനിൽ ദൈവത്തിൽ ഒന്നായ അവസ്ഥ അത് അവൾ അനുഭവിച്ചറിഞ്ഞു. ഭൂമിയിൽ ദേവലോകം നേരിട്ട് അനുഭവിച്ചറിഞ്ഞു ആ പുണ്യകന്യക. അതെ, ആത്മീയ അനുഭവത്തിൻ്റെ അത്യുംഗ ശൃംഗത്തിൽ വിരാജിച്ച ഏപ്രാസ്യമ്മയുടെ വഴികളിലൂടെ നമ്മുടെ പാദങ്ങൾ മുന്നേറട്ടെ. അതിനുള്ള ശക്തിയും കഴിവും സർവേശ്വരൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.